കുട്ടികളെ, ഈ കഥയുടെ പേര് ശത്രു പറയുന്നത് കേൾക്കരുത്. മുൻപൊരു കാലത്ത് ഒരു ചെന്നായ ഒന്ന് കാട്ടിലുണ്ടായിരുന്നു. കാട്ടിലൊന്നും കഴിക്കാൻ കിട്ടാത്തത് കാരണം അത് അയൽവക്കത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. പെട്ടെന്ന് അത് ഒരു ആട്ടുകുട്ടികളുടെ കൂട്ടത്തെ കുറേ ദൂരത്ത് കണ്ടു. അതുങ്ങളെ കഴിക്കണമെന്ന് അത് തീരുമാനിച്ചു. അത് തന്നെ തന്നെ വിചാരിച്ചു, നല്ല വേട്ടയാണ്, ഞാൻ ഇന്ന് നിറയെ കഴിക്കാൻ പോവുകയാണ്, നല്ലത്. അത് പതുക്കെ ആട്ടുകുട്ടികളെ നോക്കി പോകാൻ തുടങ്ങി. അതുങ്ങളുടെ അടുത്തേക്ക് ചെന്നതും തന്റെ ഭക്ഷണത്തിന്റെ മേലെ പെട്ടെന്ന് ചാടണമെന്ന് അത് തീരുമാനിച്ചു. ചെന്നായ അടുത്തു വന്നതും ആട്ടുകുട്ടി പേടിച്ചുപോയി. തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അത് ഓടാൻ തുടങ്ങി. ചെന്നായും വിട്ടില്ല, വേഗത്തിൽ അതിനെ തുരത്തിക്കൊണ്ടുപോയി. പക്ഷേ അതിനെ കൊണ്ട് ആ ആട്ടുകുട്ടിയെ പിടിക്കാൻ പറ്റിയില്ല. കുറച്ചു ദൂരം പോയ ആട്ടുകുട്ടി ഒരു അമ്പലത്തെ കണ്ടു. ആ അമ്പലം തനിക്ക് സംരക്ഷണമായ സ്ഥലമാണെന്ന് അതിന് തോന്നി. അതുകൊണ്ട് ആട്ടുകുട്ടി ആ അമ്പലത്തിന്റെ ഉള്ളിൽ പോയി ഒളിഞ്ഞു. ചെന്നായിക്ക് ആട്ടുകുട്ടിയെ പിടിക്കാൻ പറ്റാത്ത കാരണം വലിയ നിരാശയായി പോയി. ആ ചെന്നായ അമ്പലത്തിന്റെ ഉള്ളിൽ പോയി എല്ലാ ഭാഗങ്ങളിലും ആട്ടുകുട്ടിയെ തേടി നോക്കി. പക്ഷേ അതിനെ കിട്ടിയില്ല. പിന്നീട് അതിന് തോന്നി ആട്ടുകുട്ടി അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന്. അത് ആട്ടുകുട്ടികളുടെ സുഹൃത്തിനെ പോലെ വേഷം ധരിച്ച് മുഖത്തിൽ സ്നേഹത്തോടെ അത് പറഞ്ഞു, സ്നേഹം നിറഞ്ഞ ആട്ടുകുട്ടിയെ, നീ അമ്പലത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തെന്നാൽ അമ്പലത്തിന്റെ നമ്പൂതിരി വന്ന് അമ്പലത്തിലുള്ള ദൈവത്തിന് നിന്നെ ബലി കൊടുക്കും. നീ അമ്പലത്തിന്റെ ഉള്ളിൽ സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് അങ്ങനെയല്ല. ആട്ടുകുട്ടി ആലോചിച്ചു, ഹാ, ചെന്നായ പറയുന്നതും ശരി തന്നെ. അത് പിന്നെയും ആലോചിച്ചു, ചെന്നായ പറയുന്നത് പോലെ ഞാൻ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ശരി തന്നെ. ആട്ടുകുട്ടികൾ അമ്പലത്തിൽ നിന്നും വെളിയിൽ വന്ന് ഓടാൻ തുടങ്ങി. ചെന്നായിക്ക് ആട്ടുകുട്ടിയെ പിടിക്കാനുള്ള അവസരവും കിട്ടി. അവസാനം ചെന്നായിക്ക് തനിക്കായ ഭക്ഷണം കിട്ടി. ശത്രു പറയുന്നത് കേൾക്കാതെ ഇരുന്നതാണെങ്കിൽ ആട്ടുകുട്ടി തന്റെ ജീവൻ കാത്തിരിക്കാം. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ ശത്രു പറയുന്നത് ഒരിക്കലും കേൾക്കരുത്.